guys, welcome to my channel. Welcome to our channel, Paisa Mani. So, അപ്പോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഉന്മകൾ വന്താൽ പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 1K വ്യൂസ് ആയി, ലാസ്റ്റ് വീഡിയോ. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ട്സിനും നന്ദി. കുറേ സജഷൻസ് ഒക്കെ കിട്ടി, അതൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോൻ്റെ ഉള്ളിൽ പോകാല്ലേ. ഞങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജ്യോതിക അഭിനയിച്ച 2D എൻ്റർടൈൻമെൻ്റ് പ്രൊഡക്ഷൻസ് ബാനറിൽ വന്ന ജ്യോതിക സൂര്യ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ് പൊന്മകൾ വന്താൽ. ഈ ഫിലിം വന്നിട്ട് എന്താ പറയുക, ഹിസ്റ്ററിന്റെ ഭാഗമായി. കാരണം ആദ്യമായിട്ട് ഒരു OTT തിയേറ്ററിൽ കാശ് ചെലവില്ലാതെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആമസോൺ പ്രൈമില് റിലീസായി, ഇന്നലെ റിലീസായ ഫിലിമാണ്. അപ്പോൾ ഞങ്ങൾ അതിന്റെ സിനിമ കണ്ടു ഇന്നലെ. അപ്പോൾ അതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കണം. അപ്പോ ഓവറോൾ ആയിട്ട് ബേസിക്കലി ഈ പടം എന്താണെന്ന് പറഞ്ഞാൽ ചൈൽഡ് അബ്യൂസിന് അഗേൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഫിലിമാണ്. ഒരുപാട് സിനിമ ഈ ടോപ്പിക്കിൽ വന്നാലും ഇത് കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് എടുക്കാൻ നോക്കിയ ഒരു ഫിലിമാണ് ആക്ച്വലി. അപ്പോ JJ ഫ്രെഡറിക് എന്താ പറയാ, ഒരു കോർട്ട് റൂം ത്രില്ലർ ഡ്രാമ എന്നുള്ള ജോണറിൽ ഇറക്കിയ ഒരു ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടമാണ് തോന്നുന്നു. ആ ഒരു ഇതിനു മുമ്പ് ഒരു കോർട്ട് റൂം ത്രില്ലർ കണ്ടത് അജിത്തിന്റെ പടത്തിനാണ്. ഇത് നേർക്കൊണ്ടപ്പാറ അതിന് ശേഷം നല്ലൊരു കോർട്ട് റൂം, നല്ലത് പറയാം, ഒരു ആവറേജ് കോർട്ട് റൂം ത്രില്ലർ നമുക്ക് കാണാൻ പറ്റി. കൊറേ നല്ല മെസ്സേജ് ഉണ്ട് പടത്തിലുണ്ട്. അതായത് ഈ ഡയറക്ടറുടെ ഫസ്റ്റ് പടമാണ്. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഫസ്റ്റ് പടമാണെന്നോ ആ ഒരു കുഴപ്പമോ. സാധാരണ ഇപ്പൊ വലിയ വലിയ ഡയറക്ടേഴ്സ് കൂടി ലിപ്സിങ്ക് അതൊന്നും നോക്കില്ല. പക്ഷെ ഈ പടത്തിൽ പ്രോപ്പർ ആയിട്ട് ലിപ്സിങ്ക് എല്ലാരും നല്ല ഡബ്ബിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഭയങ്കര ക്ലീൻ ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് അല്ലേ, പാർത്ഥിവൻ. അതെ അതെ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇനി അടുത്ത് പടത്തിന്റെ മെയിൻ ഒരു സ്ട്രെങ്ത് പറഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണ് എല്ലാരും. ജ്യോതിക എല്ലാരും ജ്യോതിക ഓവർ ആക്ഷൻ എന്ന് പറയും, പക്ഷെ ഞാൻ അതിനെ അഗേൻസ്റ്റ് ആണ്. എനിക്ക് ജ്യോതികയുടെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ജ്യോതിക നന്നായി ചെയ്തിട്ടുണ്ട് ഈ മൂവിയില്, ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് പെൺബാ എന്നുള്ള ക്യാരക്ടർ അല്ലേ, മെസ്സേജ് ചെയ്തിട്ടുണ്ട് നല്ലൊരു. പിന്നെ ഫിലിമിൽ കുറെ കാര്യങ്ങളുണ്ട്, ലൈക്ക് നമ്മളിപ്പോ എന്താ പറയാ, നോർത്ത് ഇന്ത്യൻസിന്റെ മേലെ ഹേറ്റ് ക്രിയേറ്റ് ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2004 നടന്ന ഒരു കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യണം. 15 കൊലപാതകം, കുട്ടികളെ കടത്തി കൊണ്ടുപോയി കൊലപാതകം ചെയ്യണതിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. സോ അത് കൊന്നത് ആരാണ്, അതാണ് കഥ ബേസിക്കലി. അത്രേ ഉള്ളൂ, സിമ്പിൾ സ്റ്റോറിയാണ്. ബട്ട് അത് എങ്ങനെ എടുത്തിരിക്കുന്നു, എൻഗേജിങ് ആണോ അല്ലയോ എന്നുള്ളതാണ്. പിന്നെ സ്റ്റോറിനെ കുറിച്ച് പറയുമ്പോൾ, സ്റ്റോറി ആവറേജ് ഒരു സ്റ്റോറിയാണ്. ആവറേജ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വന്ന ടൈപ്പിലുള്ള ഒരു സംഭവം തന്നെയാണ് ബേസിക്കലി. ചൈൽഡ് അബ്യൂസ് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഊട്ടി പോലൊരു ഹിൽ സ്റ്റേഷനിൽ ഈ സിനിമ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഫ്രെയിംസും ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ക്യാമറ, ഓരോ ഫ്രെയിംസും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതെ, ക്യാരക്ടേഴ്സ് പറഞ്ഞു വന്നപ്പോ പാർത്ഥിവൻ, നിങ്ങൾക്ക് തന്നെ അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ആസ് വെൽ ആസ് ആക്ടർ. കിഡിലൻ ആണ്, കോമഡി ഒക്കെ ഒരു ഒരു സെക്കൻഡിലടക്കം കോമഡി. ഡയലോഗ്സ് വേറെ ലെവലായിരുന്നു, വലിയൊരു എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ തക്കുന്ന ഒരു കോമഡി ചെയ്തിട്ട് പോകാൻ കഴിവുള്ള ഒരാളാണ് പാർത്ഥിവൻ. സോ അതേമാതിരി ഭാഗ്യരാജ് അത്രയും സൂപ്പറായി ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. ജ്യോതിക ഓൾറെഡി പറഞ്ഞു, നല്ലൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ഇല്ല, എന്നാലും ആ വില്ലൻ, അവരുടെ പേരെന്താണ്, പ്രശാന്തിന്റെ അച്ഛൻ, പ്രശാന്തിന്റെ അച്ഛനാണ് ചെയ്തിരിക്കുന്നത്, ത്യാഗരാജൻ. ത്യാഗരാജൻ എന്നാണ് പേര് പറഞ്ഞു. പുളിയും നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് വലിയ വലിയ സ്റ്റാർ കാസ്റ്റ് ആയതുകൊണ്ട് എന്താ പറയാ, ഓവർ ആക്ടിങ് ഒന്നും ലൈക്കില്ലാണ്ട് അങ്ങനെ ക്ലീൻ ആയി ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവര്. പിന്നെ സിനോപ്സിസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, സിനോപ്സിസ് പറഞ്ഞ കഥ ഏകദേശം മനസ്സിലായി. അപ്പോൾ ത്രില്ലർ ആയതുകൊണ്ട് നമ്മളങ്ങനെ സ്റ്റോറി പറയണ്ട. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു മൂവി. ലൈക്ക് ഫസ്റ്റ് ഹാഫ് വരെ നല്ലൊരു അടിപൊളിയായി കൊണ്ട് നിർത്തി. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് ഇത്തിരി ഡൗൺ ആയ പോലെ തോന്നിയത്. ഒന്ന് സ്റ്റോറി ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൗൺ ആയ പോലെ തോന്നി എനിക്ക് സെക്കൻഡ് ഹാഫിൽ. എനിക്ക് സെക്കൻഡ് ഹാഫ് ഡൗൺ ആയ പോലെ തോന്നിയില്ല, ടു ബി വെരി ഫ്രാങ്ക്. കുഴപ്പമില്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് നന്നായി തോന്നി, സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, നല്ല നീറ്റായി കൊണ്ടു. എപ്പോഴെങ്കിലും ബോർ അടിച്ചാ സിനിമയിൽ? ആ എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ, കോർട്ട് റൂമിൽ നിന്ന് ഡയലോഗ്സ് പറയുന്ന കാര്യങ്ങളും അതൊക്കെ ഇത്തിരി സെക്കൻഡ് ഹാഫിൽ ഇത്തിരി ബോറിംഗ് ആയി തോന്നി. പക്ഷെ ഒരു ആവറേജ് ഫിലിമാണ്, കണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. എനിക്ക് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. എനിക്ക് സെക്കൻഡ് ഹാഫ് അത്ര ബോർ അടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് എത്ര എൻഗേജിങ് ആയിരുന്നു, ഏകദേശം നല്ല, അതിൻ്റെ ഒരു 80% ആ ഒരു സംഭവം നമ്മൾ സെക്കൻഡ് ഹാഫിലും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കാണേണ്ട സിനിമയാണ്. യൂഷ്വൽ സ്റ്റോറിയാണ്,
ബട്ട് അതന്നെ ഒരുപാട് ചെയ്ത് കൊളവൊന്നും ആക്കിയിട്ടില്ല. പിന്നെ പൊതുവേ ത്രില്ലർ സ്റ്റോറീസ് ഒക്കെ എടുക്കുമ്പോൾ എന്താ പറയുക, സ്റ്റോറീസിൽ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ അവരങ്ങനെയൊന്നും നോക്കാതെ കറക്റ്റായി മാനേജ് ചെയ്യാൻ നോക്കിയിട്ട്, പക്ഷേ ത്രില്ലർ പറയാൻ പറ്റില്ല, ഒരു ഫാമിലി ഡ്രാമ, ആ ഫാമിലി ഡ്രാമ, കോർട്ട് റൂം ഡ്രാമ പോലത്തെ ഒരു ജോണറാണ്. പിന്നെ മ്യൂസിക്, മ്യൂസിക് ഗോവിന്ദ് വാസന്ത് അല്ലേ, 96 സോങ്സിന് വലിയ ഇമ്പോർട്ടൻസും ഇല്ല, ആവറേജ് സോങ്സ് ആണ്. പക്ഷെ ബി ജി എം നന്നായി ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനിപ്പോ 200 കോടി പടം എടുത്തു, 300 കോടി പടം എടുത്തു, അഞ്ചു പൈസ കൊള്ളിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണ്? റിപ്പോർട്ട്സ് പ്രകാരം ഏകദേശം 2 കോടി. രണ്ടു കോടിക്ക് നല്ലൊരു ഫിലിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 300 കോടി 400 കോടിക്ക് അറ്റ്ലി അവരൊക്കെ കാണിച്ചു വെക്കുന്നത് കാണുമ്പോ, ഓക്കെ, ചിലവർ കാണിച്ചു വെക്കുന്നത് കാണുമ്പോ ഇത് എത്രയോ വേഗമാണ്. സോ അങ്ങനെ നിങ്ങൾ എല്ലാവരും കാണണം, ആമസോൺ മെമ്പർഷിപ്പ് എടുക്കുക. ആക്ച്വലി ഈ എന്താ പറയുക, ഡയറക്ടറിന്റെ ഒരു ട്രിക്കാണ് തോന്നുന്നു, നല്ലൊരു മെസ്സേജ് പ്രൊമോട്ട് ചെയ്യാൻ വലിയൊരു സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ കൂടുതൽ റീച്ച് ഉണ്ടാവും പണ്ടാണ്. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ദൈവ് ചെയ്ത് പടം ആമസോൺ പ്രൈമിൽ കാണുക. അതെ, ഫസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾക്ക് ഫ്രീ മെമ്പർഷിപ്പ് ഉണ്ട്. അതെ, അപ്പം അത് യൂസ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ലിങ്ക് ഇട്ട് നിങ്ങൾക്ക് ഈസി ആയി കിട്ടുന്നുണ്ടാവും, പക്ഷെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുക്കാൻ അത്രയും കഷ്ടപ്പാടുണ്ട്. സോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എപ്പോഴും. സോ എപ്പോഴും ആമസോൺ പ്രൈമിൽ തന്നെ കാണുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പരമാവധി പ്രോസും കോൺസും ഒക്കെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. നിങ്ങൾ സിനിമ കാണുക. സോ ഓവറോൾ ആയിട്ട് ഒരു 10-ൽ എത്ര കൊടുക്കും? ഞാൻ ഫസ്റ്റ് ഹാഫ് 5-ൽ 5 കൊടുക്കും. അങ്ങനെ ഓവറോൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 10-ൽ 7.5 7.4 7.5. ഞാനൊരു 8 കൊടുക്കും. ലൈക്ക് യൂഷ്വൽ സ്റ്റോറി ആയ കൂടി ഓവറോൾ പെർഫോമൻസ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പാർത്ഥിപൻ എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ ഫാമിലി ഓഡിയൻസ് എല്ലാവരും കാണാം. കുറച്ച് മെസ്സേജസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്വാറന്റൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ ഒരിക്കലും നഷ്ടമല്ല. വെറുതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ പ്രോസും കോൺസ് ഒക്കെ ഏകദേശം പറഞ്ഞു തോന്നുന്നു. നിങ്ങൾക്ക് എന്താ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിനിമ കാണാം, എന്നിട്ട് തിരിച്ചു വന്ന് കമന്റ് ചെയ്യുക. അപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുവരെക്കും ദിസ് ഇസ് ബൈസ് അപ്പോൾ സൈനിങ് ഓഫ്. നിന്റെ പേരും പറഞ്ഞോ. ദിസ് ഇസ് അഭിജിത്ത് സൈനിങ് ഓഫ്. ഓക്കേ, ബൈ ബൈ.